ഈ പോളിസി പരമായിട്ട് നമ്മുടെ ജി എസ് ടി പങ്കുവെക്കുന്നതിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു, അതിനകത്തൊന്നും വന്നിട്ടില്ല. ഒരു അങ്ങനത്തെ ഒരു കാര്യം ആ കൊടുത്തുമ്പോൾ മരണത്തിൻ്റെ കാര്യം അതൊന്നും പറഞ്ഞില്ല. ഒരു ഒരു വ്യത്യാസം അതിനകത്ത് വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റുകളുടെ ഈ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ വലിയ തോതിൽ മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് രാജ്യം മാറണമെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെൻ്റ് ഉണ്ടാവണം, ആളുകളുടെ കൂടുതൽ പർച്ചേസിങ് പവർ ഉണ്ടാവണം, അതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് കുറച്ചുകൂടി സ്റ്റേറ്റുകളെ എൻട്രിച്ച് ചെയ്യണം. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കുറച്ചുകൂടി എൻട്രി ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോകണം. എല്ലായിടത്തും കേരളം അടക്കമുള്ള എല്ലാ സ്റ്റേറ്റിലും കോവിഡിന് ശേഷം കുറച്ച് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ സമയത്തെ പോരായ്മകളും ക്ഷീണങ്ങളും ഉണ്ട്, അത് പരിഹരിക്കാൻ കുറച്ചുകൂടി കാര്യങ്ങൾ വരേണ്ടതാണ്. അത് കാണുന്നില്ല. അതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള കാര്യങ്ങളിലെ ഏറ്റവും വലിയ ഉദാഹരണം. അതാ ഒന്നും ചലിപ്പിച്ചിട്ട് ഒന്നും മാറ്റിയിട്ടില്ല. 3.5% എന്നുള്ളത് 3% പ്ലസ് പവർ സെക്ടർ റിഫോംസാണ് ഇപ്പോൾ തന്നെ ഉള്ളതാണ്. അതെ, അത് അതിൻ്റെ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടി. അത് അതല്ലാതെ പിന്നെ ഒന്നുമില്ല. അത് അത് തന്നെ, അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ ആ ചേഞ്ച് വന്നിട്ടില്ല. എന്നാൽ 6.4% കേന്ദ്രത്തിൻ്റെ ഇപ്പം നടപ്പിലാവുന്ന ഇപ്പോഴത്തെ വർഷം, അവർ നമ്മൾ 3.5% പറയുമ്പം ഈ വർഷം, അടുത്ത വർഷം 3% എന്ന് പറയുമ്പം 6.4% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ രംഗത്തെ പിന്നെ കടം. ജി എസ് ടി നഷ്ടപരിഹാരത്തിൻ്റെ കാലാവധി നീട്ടാനായിട്ട് അഭ്യർത്ഥിച്ചിരുന്നു, അനുപാതം മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സി എസ് എസ് സ്കീമിനകത്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്, അതുപോലെ സ്റ്റേറ്റ് സ്പെസിഫിക്കായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു യാർഡ് സ്റ്റിക്ക് വെക്കുന്നു 10-ാം ക്ലാസ്, അല്ലെങ്കിൽ ശുചിമുറി ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കുറച്ച് പണം കൊടുക്കും, എല്ലാം കൊടുക്കും, സ്കൂളില്ലാത്ത. അപ്പം നമുക്ക് ആ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് അതിനാണ് ആ ഫ്ലെക്സിബിൾ പൂള് നമ്മൾ പറഞ്ഞത്. അത്തരം കുറേ സ്റ്റേറ്റുകളുണ്ട്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഒരു ഒരു പർട്ടിക്കുലർ തുക ഫ്ലെക്സിബിൾ പൂളായിട്ട് വേണം. അങ്ങനെയും വെച്ചിട്ടില്ല, അതൊന്നും വന്നിട്ടില്ല. ഇനി അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി സെൻട്രൽ ഗവൺമെൻറ് നല്ല എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഫെഡറലിസത്തിൻ്റെ ഒരു പ്രധാന അർത്ഥം എന്താ, ഓരോ സ്റ്റേറ്റിനും അവരുടേതായ മാർഗങ്ങളും വഴികളും അവർക്ക് അവരുടേതായ ഡിസൈൻസും അവരുടേതായ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇത്രയും പണം നിങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് തരുന്നു, കൃത്യമായിട്ട് ഇങ്ങനെ ചിലവഴിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫ്രീഡം പോലും ഇല്ലാതെ നിങ്ങൾ ഇന്ന കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇടപെടാം, ഇപ്പം വന്നു എന്നല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം പതുക്കെ പതുക്കെ വരുമ്പം സ്റ്റേറ്റുകൾ അതിനകത്തൊരു വ്യത്യസ്തമായ സമീപനം പലപ്പോഴും വരുന്നുണ്ട്. അത് വരാതിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, നടക്കുന്നെങ്കിൽ നല്ലത്. പക്ഷേ ഈ ഒരു സാധ്യതയുണ്ട്, മാർക്കിടുന്നത് എങ്ങനെയെന്നുള്ള കാര്യവും ആരാ ജഡ്ജ് ചെയ്യുന്നതെന്നൊക്കെയുള്ള പ്രശ്നം വരും. കാരണം അതിനങ്ങനെ പറയേണ്ട കാര്യമില്ല. കേരളത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനോ അല്ലെങ്കിൽ ഗുജറാത്തിനോ ഇപ്പം ഉത്തർപ്രദേശിനോ കൊടുക്കുന്നു, ഇത്ര പണം കൊടുക്കുന്നുണ്ട്. ആ പണം അനുസരിച്ച് അവർ കൃത്യമായിട്ട് ചെയ്യണം, ആ മാനദണ്ഡം അനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും പക്വമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റുകളല്ലേ അതൊക്കെ, എല്ലാ സ്റ്റേറ്റും, ഓരോ സ്റ്റേറ്റും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അല്പം പോലും കിട്ടേണ്ട ഒരു പരിഗണനയും കേരളത്തിന് തന്നിട്ടില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഒരു പരിഗണന അക്കാര്യം തന്നിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. അങ്ങനൊരു സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട ന്യായമായിട്ടുള്ള സപ്പോർട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വന്ന കണക്കനുസരിച്ച് കാണുന്നത്. അതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാമല്ലോ. അല്ല, കേന്ദ്ര ബഡ്ജറ്റിനകത്ത് വന്ന കാര്യങ്ങളോട് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമല്ലോ സംസ്ഥാന ബഡ്ജറ്റ് വരിക. കേന്ദ്രത്തിൽ നികുതികളൊന്നും വന്നിട്ടില്ലല്ലോ. പുതിയ എന്തോ ടാക്സ്, എന്തോ ഇൻകം ടാക്സ് അതിപ്പെട്ടതാ അല്ലയോ? പഴയ ആളുകളെല്ലാം പറഞ്ഞാൽ യാതൊരു ഗുണമില്ലെന്നാ. അങ്ങനെ വന്നിട്ടില്ലെന്ന് പറയുന്നു, അതിൻ്റെ കണക്കുകൾ വരുന്നേ ഉള്ളൂ. എന്നാലും രണ്ട് സിസ്റ്റത്തിലാക്കിയല്ലോ. അല്ല, അവർക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല, അവർക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഞാനതിനകത്ത് പുതിയതിലേക്ക് ആളുകളെ പരമാവധി കൊണ്ടുവരാനും ശ്രമം നടക്കുന്നുണ്ട്. ഇല്ല, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ചില ചർച്ചകളും കേട്ടു, മനസ്സിലാക്കിയത് പുതിയ സ്കീമിനകത്ത് ഈ ഇളവൊന്നുമില്ല, ബ്ലാങ്കറ്റ് പ്രൊവിഷനാണ്.
അത് കൊണ്ടുവരുന്നതാണ് ഗവൺമെൻറ് പതുക്കെ പതുക്കെ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് 100,000 രൂപ കിട്ടുവാണെങ്കിൽ അവിടെ 30,000 രൂപ നേരിട്ട് കട്ട് ചെയ്യുന്ന തരത്തിലേക്ക് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ചില ടാക്സേഷൻ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ അതിലേക്ക് എത്തിക്കാനുള്ളതായിരിക്കും. അല്ല, ഇതിനകത്ത് ഇപ്പം ഈ ഡൽഹിയിൽ നിന്നുള്ള ചർച്ചകളിലും സാമ്പത്തികകാര്യ വിദഗ്ധന്മാർ ഇതെല്ലാം നോക്കിയിട്ട് തന്നെ പറഞ്ഞാൽ അവർക്കും ഇതിനകത്ത് കുറച്ചുകൂടെ കൃത്യത വരാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ വലിയ ഒരു ഗുണം വന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂ സൈഡും ഒക്കെ നോക്കിയാലും ടാക്സേഷൻ്റെയൊക്കെ പ്രശ്നത്തിനകത്ത് നോൺ ടാക്സ് കോർപ്പറേറ്റ് ടാക്സുകൾ, കോർപ്പറേറ്റ് ടാക്സുകളൊക്കെ വലിയ തോതിൽ കുറച്ച് കൊടുക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് മാത്രമല്ലല്ലോ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വലിയ ലക്ഷറി ഐറ്റങ്ങൾക്കുള്ള ടാക്സിൻ്റെ കാര്യം, ജി എസ് ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ടാക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ കോർപ്പറേറ്റ് ടാക്സൊക്കെ കുറഞ്ഞത് വാസ്തവത്തിൽ അത് ബാധിക്കുന്നുണ്ട്. ശരിക്കും ഇന്ത്യ പോലെ രാജ്യത്ത് ആകെ വരുമാനത്തിൻ്റെ 41% ബോറോയിങ്ങിൽ കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്താകും എന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ നമ്മൾ കടക്കണിയാണ്, കുഴപ്പമാണെന്നൊക്കെ പറയുന്നല്ലോ. 41% ഇന്ത്യയുടെ ആകെ വരുമാനം ബോറോയിങ് ആണ്. നിങ്ങൾക്ക് 100,000 രൂപ ഒരു വർഷം കിട്ടുന്ന ഒരാൾ 41% അതിൽ നിന്ന് കടം 100,000 രൂപ മതി, 41,000 രൂപയും കടം മേടിച്ചിട്ടാണ് ചിലവാക്കുന്നതെങ്കിൽ എന്തായിരിക്കും കുറേ കാലം കഴിയുമ്പോഴെന്നുള്ള സ്ഥിതി ആലോചിച്ചാൽ മതി. ഞാനപ്പോൾ ഇവിടെ ഈ കടത്തെപ്പറ്റി ഒത്തിരി ചർച്ച നടക്കുന്നൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ആ കണക്കൊന്ന് പറഞ്ഞത്. ഇല്ല, അതിലൊന്നും ഇപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. ഈ മൂന്നൈറ്റത്തിലേ അവരുടെ വരുമാനം കാര്യമായിട്ടുള്ളൂ. ഒന്നുമില്ല, ബഡ്ജറ്റ് സ്പീച്ചിനകത്തും മറ്റേ ചെറിയ ബ്രീഫിനകത്തൊന്നും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേ ഉള്ളൂ, അല്ലാതൊന്നും ഡീറ്റെയിൽസ് അത് കാണും വർക്കിൽ. ഇപ്പം റെയിൽവേക്ക് അത് നോക്കുമ്പോൾ റെയിൽവേയുടെ വാസ്തവത്തിൽ അവരുടെ നിർമ്മാണ പണികൾ, നിർമ്മാണ ബഡ്ജറ്റിൽ വലിയ തുക ഞാൻ ഓടിച്ച് നോക്കിയായിരുന്നു. നിർമ്മാണത്തിന് വലിയ ഇൻക്രീസ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം ഗേജിൻ്റെ ചേഞ്ച് അങ്ങനൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. അപ്പം അത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇല്ല, അത് ഈ ബജറ്റിനകത്ത് വരുമ്പം നമുക്ക് ആകെ അതിനകത്ത് ഇപ്പോഴത്തെ ഇത് വരുമ്പം അവർ ബോറോയിങ് ഇത്ര പ്രത്യേക ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ടൊന്നും കൂട്ടിക്കൊടുക്കുന്നു, 0.5% കൂട്ടുന്നു എന്നിരുന്നോട്ടെ, 3.5 എന്നുള്ളത് 4 ആക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4,000-4,500 കോടിയുടെ ഒരു ലിവറേജ് കിട്ടും. അങ്ങനത്തെ ഒരു കാര്യത്തിലും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെന്താ വരുന്നത്, ടാക്സ് ആകെ കളക്ട് ചെയ്യുമ്പം കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള 1,000 കോടിയോ 500 കോടിയോ അധികം വന്നു, അങ്ങനത്തെ വ്യത്യാസം, മാർജിനലായ വ്യത്യാസം വരും. ബേസിക് പോളിസിയിലൊന്നും ഒരു ചേഞ്ച് വരുത്താത്തതുകൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്ന ഓരോ സ്റ്റേറ്റിൻ്റെ നമ്മുടെ ജനസംഖ്യയെക്കാളിലും കുറവുള്ള സ്റ്റേറ്റുകൾക്കും നമ്മളെക്കാളിലും കൂടുതൽ കിട്ടും. ഞാൻ സ്റ്റേറ്റുകളെ എടുത്ത് പറയാലോ, ഡിവിസീവ് പൂളിനകത്ത് മാറ്റമില്ല, അത് മാറ്റാൻ പറ്റില്ല. പ്രത്യേക ഗ്രാൻഡ് ഉണ്ടായിരുന്നു നിന്ന് പോയി, അല്ല കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതെ, വായ്പ വായ്പ എടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള വായ്പ ഇപ്രാവശ്യവും തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ അത് നമുക്കും കിട്ടും, നമ്മുടെ പങ്ക് കിട്ടും, അതിൻ്റെ ആ ഭാഗം നമുക്ക് കിട്ടുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ അല്പം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം 50 വർഷത്തേക്കുള്ള ആ ലോണിൻ്റെ തുക 100,000 മേളായിരുന്നു, അത് 200,000 അടുത്തേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് അല്പം കൂട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 1,000 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അധികം കിട്ടാം. 1,000 എക്സാക്ട് നോക്കണം, എന്നാലും അത്രയും വരും. അത് 50 വർഷത്തെ ലോണാണ്, ഇതിന്ന് പോകുന്നതാണ്. അല്ല, പുതിയ പദ്ധതികളോട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അതിൽ നിന്ന് എന്തോരം പറയും എന്നല്ലേ പ്രതീക്ഷിച്ചത്. അല്ലാതെ അല്ല, നമ്മുടെ ഇവിടുത്തെ നമ്മൾ ചോദിച്ചത് വേറെ ഒന്നും വന്നിട്ടില്ല. നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ ട്രെയിൻ റെയിൽവേ പാളത്തിൻ്റെ തന്നെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയോ അത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആക്കുകയോ കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളാക്കുക തുടങ്ങിയതൊക്കെ അതൊക്കെ നോക്കിയാലേ അറിയൂ. പക്ഷേ വലിയ തുക ഇത് കാണുന്നതായിട്ടല്ല ഇപ്പം പ്രാഥമികമായിട്ട് വരുന്നത്.